ഹായ് ഫ്രണ്ട്സ്, നാനോ ഗാർഡൻ സാലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്പാത്തിഫിലം അഥവാ പീസ് ലില്ലി ഏറ്റവും നല്ല എയർ പ്യൂരിഫയർ പ്ലാന്റുകളിൽ ഒന്നാണ് പീസ് ലില്ലി. നാസ അഡ്മിറ്റഡ് പ്ലാന്റ്സിലെ ഒന്നുമാണ് പീസ് ലില്ലി. നല്ല കടുത്ത പച്ച ഇലയിൽ ഉയർന്നു നിൽക്കുന്ന പൂക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഒരു സ്പാഡിക്സിനുള്ളിൽ സ്പെയ്റ്റോട് കൂടിയ പൂപ്പാളിയിൽ ഒരു തിരിയോട് കൂടിയ ഈ ചെടിയെ നമുക്ക് എളുപ്പത്തിൽ വളർത്താമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്പാത്തിഫില്ലം അനേകം സ്പീഷീസുകളുണ്ട്. എൻ്റെ അടുത്തുള്ളത് 7 തരം ചെടികളാണ്. ഇവയെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഒന്നാമത്തെ ഇനം സ്പാത്തിഫില്ലം പിക്കാലിനോ. ഇത് സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന പീസ് ലില്ലിയാണ്. നല്ല കടുത്ത പച്ച ഇലയിൽ പൂക്കൾ വിരിയും. വർഷത്തിൽ 2-3 പ്രാവശ്യമാണ് പൂക്കൾ വിരിയുന്നത്. എന്നാൽ നേഴ്സറിയിൽ നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളോട് കൂടിയ ചെടികളെ കാണാൻ സാധിക്കും. അത് അവർ ഗിബർലിക് ആസിഡ് എന്ന് പറയുന്ന ഹോർമോൺ ഉപയോഗിച്ച് ചെടിയെ ഇൻഡ്യൂസ് ചെയ്ത് പൂക്കൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് സാധാരണയായി 2 അല്ലെങ്കിൽ 3 തവണ പൂക്കൾ ഉണ്ടാകും. ഒരു ചട്ടിയിൽ പല സസ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പൂക്കൾ കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗമാണ് സ്പാത്തിഫില്ലം വാരിഗേറ്റഡ്. ഇത് നോക്കൂ, ഈ ഇലകളിലൊക്കെ വാരിഗേഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെയും ഇതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ഇലകളിലൊക്കെ വാരിയേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാരിയേഷനോട് കൂടിയ ഈ ഇനം ഇന്ന് നല്ല പ്രചാരത്തിലാണ്. ചിലത് ധാരാളം ആയിട്ട് വെളുത്ത നിറം കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ അത്ര അധികം ഇല്ല. ഇതൊക്കെ ഈ വെള്ളഭാഗമൊക്കെ ലൈറ്റ് പച്ചയായിട്ട് മാറിയിട്ടുണ്ട്. ചിലതിൽ കൂടുതൽ വെളുപ്പ് നിറം ഉണ്ടാവും ഇലകളിൽ, എന്നാൽ ചിലതിൽ ഇളം പച്ച കളറിലാണ് കാണപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നിറത്തിൽ വാരിഗേഷനിൽ വ്യത്യാസം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ വേർപെടുത്തി നട്ടതാണ് ഇത്. ഇതിനെ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ വേരിയേഷൻസ് ഉണ്ട്. ഇത് കുറേയേറെ ചെടികൾ ഒന്നിച്ച് നിൽക്കുകയാണ്. ഇത് പറിച്ച് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട്. അടുത്തതാണ് സ്പാത്തിഫില്ലം ഡോമിനോ. ഈ ഇതിൻ്റെ ഇലകളിൽ നോക്കിക്കേ, വൈറ്റ് സ്ട്രീക്കിംഗ്, ധാരാളം വൈറ്റ് സ്ട്രീക്കിംഗ് ഈ ഇലകളിലൊക്കെ കാണുവാൻ സാധിക്കും. ഇതാണ് ഈ ചെടിയുടെ പ്രത്യേകത. പൂക്കൾ സാധാരണ പോലെ നീണ്ട് തണ്ടിൽ പൂക്കൾ ഉണ്ടാകുന്നു. ഇപ്പോൾ പൂക്കളെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെയ്ത്തും സ്പാഡിക്സും ചേർന്നതാണ്, അല്ലെങ്കിൽ പൂപ്പാളിയും അതിൻ്റെ തിരിയും ചേർന്നതാണ്. ഇത് മറ്റേ ചെടിയുടെ അത്ര തന്നെ വലുതാകുകയില്ല. ബുഷിയായിട്ട് വളരെ ചെറിയ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഇനമാണ് ഡോമിനോ. അടുത്തതാണ് മോജോ ലൈം അഥവാ ഗോൾഡൻ സ്പാത്തിഫില്ലം എന്ന് പറയുന്നു. നല്ല ഒരു ഇനമാണ്. പൊക്കൊന്നും വെക്കില്ല. വളരെ കുറുകി ധാരാളമായിട്ട് വളരുന്ന ഒരിനം. പൂക്കൾ ഇതേ പറഞ്ഞ പോലെ വർഷത്തിൽ 1-2 തവണ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എങ്കിലും കാണുവാൻ ആ മഞ്ഞ കളറോടുകൂടി കാണുമ്പോൾ ലൈമിൻ്റെ ഒരു നിറം കാണുമ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞൻ വെറൈറ്റി സിൽവർ സ്ട്രീക്ക് അല്ലെങ്കിൽ സ്പാത്തിഫില്ലം സ്ട്രൈപ്പ് എന്നും പറയുന്നു. ഇതിൻ്റെ മിഡ്രിപ്പ് നല്ല വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്.
വാലസ്ലിയിൽ വാലസ്ലി വിഭാഗത്തിൽ സ്ട്രീക്കിങ്ങോട് കൂടിയത് ആണ് ഈ സിൽവർ സ്ട്രീക്ക് എന്ന പേരിലറിയപ്പെടുന്നത്. ഇത് അതിൻ്റെ ഡാർക്ക് വെറൈറ്റിയാണ്. ഇത് ഒട്ടും പൊക്കം മുക്കയിൽ നല്ല പ്രായമുള്ള ചെടിയാണ്. മൂന്ന് നാല് പൂക്കൾ ഒരേ സമയത്തുണ്ടാകും. ഇതാ ഇപ്പോൾ ഒരു മൊട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒന്നാണ് സ്പാത്തിപ്പില്ലം സ്ട്രൈപ്പ് അല്ലെങ്കിൽ സിൽവർ സ്ട്രീക്ക്. ഇതാണ് ഏറ്റവും പഴയ വിഭാഗം. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണിത്. അതിൽ സിൽവർ സ്ട്രീക്കിംഗ് ആണ് നമ്മളിപ്പം പരിചയപ്പെട്ട സ്പാത്തിപ്പില്ലം സ്ട്രൈപ്പ്. ഇതിന് സ്ട്രൈപ്പുകളില്ല, വെളുത്ത നിറമില്ല. ഇതിലും കുറച്ചും കൂടെ പരന്ന് നിൽക്കും. ഇതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട്. മുകളിലേക്കല്ല, വശങ്ങളിലേക്ക് പരന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ വാലസ്ലി. അടുത്തതായി ഞാൻ പരിചയപ്പെടുന്ന സ്പാത്തിപ്പില്ലത്തിൽ ഏറ്റവും വലിയ ഇനമായ സ്പാത്തിപ്പില്ലം സെൻസേഷൻ. 6 അടി വരെ ഉയരം വെക്കുന്ന ഇനമാണ് ഇത്. അത്ര തന്നെ ഉയരമില്ല എങ്കിലും നല്ല വലിപ്പമുണ്ടല്ലോ. നോക്കൂ, ഇതിൻ്റെ അകത്ത് തേൻ നുകരാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രാണികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കണ്ടോ, ഒച്ചിൻ്റെ ആക്രമണമാണ് ഇങ്ങനെ തുള്ളകളുണ്ടാകുന്നത്. അത് നമ്മൾ രാത്രി കാലങ്ങളിൽ ടോർച്ചടിച്ചിട്ട് അതിനെ പറക്കിക്കളയുക മാത്രമേ ഒരു രക്ഷയുള്ളൂ. ഉപ്പിട്ട് കൊന്നുകളയാൻ സാധിക്കും. സാധാരണ രീതിയിൽ ഇത് നിലത്തായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ശ്രദ്ധ അത്ര തന്നെയോട് കിട്ടിയിട്ടില്ല. ഇതിനെ ഞാനിപ്പോൾ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെച്ചതാണ്. സ്പാത്തിപ്പില്ലം സെൻസേഷൻ. ഇനി ഇതിൻ്റെ ലൈറ്റിംഗ്, ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ് ഇതിന് ഏറ്റവും ഇഷ്ടം. ഇൻഡോറിൽ വെക്കാൻ ഏറ്റവും നല്ല പ്ലാന്റാണ്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് നല്ലോണം കിട്ടുകയാണെങ്കിൽ നല്ലോണം പൂക്കും. ഉള്ളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ പൂത്ത ചെടിയെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഏറ്റവും നല്ലത്. മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ വാട്ടറിങ് കൂടാൻ പാടില്ല. നനവ് വേണം, പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ റൂട്ട് റോട്ട് ഉണ്ടാകും, വേരുകൾ ചീയാൻ സാധ്യതയുണ്ട്. നല്ല നീർവാർച്ചയുള്ള ചട്ടിയിലാണ് ഈ ചെടി നടേണ്ടത്. സാധാരണ വെറൈറ്റികൾ അങ്ങനെ പെട്ടെന്ന് കേടുവരില്ല, പക്ഷേ ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ റൂട്ട് റോട്ട് വന്ന് ചീഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റി ഓർഡിനറി വെറൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കാം. ഇച്ചിരി ചരൽ കൂടിയ മണ്ണാണ് ഈ ചെടിക്ക് നല്ലത്. പ്രത്യേകം ചരലൊന്നും ഇടേണ്ട കാര്യമില്ല. സാധാരണ നമ്മുടെ മണ്ണ്, ചാണകപ്പൊടി, ചകിരിപ്പൊടി ഇതൊക്കെ ചേർന്ന മിശ്രിതത്തിൽ പ്രത്യേകമായ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത, എന്നാൽ ധാരാളം ഓക്സിജൻ നമുക്ക് തരുന്ന നല്ല ഇനം ചെടിയാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പ്രൊപ്പഗേഷൻ രീതികളെക്കുറിച്ചാണ്. പീസ് ലില്ലി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വിത്തുകൾ വീണ് തൈകൾ ഉണ്ടാകും. അത് നമുക്ക് വളരെ ദൈർഘ്യമേറിയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ എളുപ്പം വശങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ വേർപെടുത്തി വളരെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുവാൻ സാധിക്കും. തൈച്ചെടികൾ വേഗം വളരുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. നമുക്കെന്നാൽ നോക്കാം, ഇതിൽ ധാരാളം തൈച്ചെടികളില്ലേ, അതിനെ നമുക്ക് വേർപെടുത്താം, നടാൻ നോക്കാം. ഇങ്ങനെ കിട്ടുന്ന ഈ ചെടിയിലെ മണ്ണ് നമ്മൾ ആദ്യം കുറച്ചൊന്ന് നീക്കം ചെയ്യും. പേരോട് കൂടിയ ഒരു ചെടി കിട്ടി. ഇതേപോലെ ഈ ചെടികളെ
എല്ലാം വേർപെടുത്തിയെടുത്താണ് നടേണ്ടത്. ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഒന്നോ രണ്ടെണ്ണം മാത്രം നട്ട് കാണിക്കാം. ബാക്കി പിന്നീട് ഞാൻ ചെയ്തോളാം. ഇങ്ങനെ ഒരു ചെടി കിട്ടിയാൽ ഇത് മണ്ണ് മണലെ ചാണകപ്പൊടിയൊക്കെ ചേർന്ന മിശ്രിതമാണ്. ഇപ്പം ഈ കിട്ടിയ ചെടിയെ ഇതേപോലെ വെച്ചു അതിനുശേഷം ഈ മണ്ണ് നമുക്ക് ഇതുണ്ടോ ഇതേപോലെ ഇച്ചിരി കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഈ ചെടിക്ക് വലിയ കല്ലുകൾ ഒഴികെ ബാക്കി സാധാരണ മണ്ണിൻ്റെ അത്തങ്ങ് നട്ടുണ്ടാൽ മതി. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ചാണകപ്പൊടി വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിനെ നനച്ച് മൂന്ന് നാല് ദിവസത്തേക്ക് തണലിൽ തന്നെ വെക്കണം. വേര് കുറച്ച് പിടിക്കുന്നത് വരെ വെള്ളം കൊടുത്ത് എല്ലാ ദിവസവും നനച്ച് തണലിൽ തന്നെ മൂന്ന് നാല് ദിവസത്തേക്ക് വെച്ച ശേഷം മാത്രം ഇതിനെ ഇൻഡയറക്റ്റ് ലൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. നല്ലൊരു ചെടിയാണ്, എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. ഈ ചെടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇല്ലാത്തവർ ഒരു പീസ് ലില്ലി സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഗുണമല്ലാതെ യാതൊരു ദോഷവും ഈ ചെടിയെക്കൊണ്ട് ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.